ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് റൈസ് റെസിപ്പിയുമായിട്ടാണ്, ബുഹാരി റൈസ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഓയിൽ എടുത്താലും മതിയാവും. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 കഷ്ണം പട്ട, 4 കരയാമ്പൂ, 8 കുരുമുളക് എന്നിവ ചേർത്ത് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 10 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോ ഞാൻ പേസ്റ്റ് ചെയ്തെടുത്തതാണ്, അതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തക്കാളിയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മന്തിക്കും മജ്ബൂസിനും ഒക്കെ എടുക്കുന്ന മസാലയാണിത്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിളാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസസ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല, അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളെല്ലാ ചിക്കൻ പീസസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് 5 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ 1 സൈഡ് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ തിരിച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 1 പ്ലേറ്റിലോട്ട് മാറ്റാം. ഓരോ പീസായി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാ പീസും ഞാൻ 1 പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പ് റൈസിന് 1.25 കപ്പ് വെള്ളം, ആ അളവിലാണ് എടുത്തത്. നിങ്ങൾ ഏത് കപ്പിനാണോ റൈസ് എടുക്കുന്നത് സെയിം കപ്പിന് തന്നെ വെള്ളം എടുക്കണം. ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലോട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മാഗിയുടെ 1 ചിക്കൻ സ്റ്റോക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ 3 കപ്പ് റൈസ് 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തി വെച്ചതാണ്, ഇതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്, ഇതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ലൈം ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് റൈസ് ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനെ 1 സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ തവ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും 2 വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണിത്. ഇത് നമുക്ക് ചിക്കനിലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൈ വെച്ചിട്ടായാലും അപ്ലൈ ചെയ്ത് കൊടുക്കാം, പക്ഷേ ചെറുതായിട്ട് പരട്ടി കൊടുത്താൽ മതി, അധികം മസാല പരട്ടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ
ഇപ്പോൾ എല്ലാ പീസിലും ഞാൻ ഇത് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് തവ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം തവ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതിയാവും ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസസ് ആയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തവ ഫ്രൈ ചെയ്തെടുക്കാൻ എല്ലാ പീസും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയി ഞാൻ ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതാണ് നമുക്കിനി ആ വശം കൂടെ വെന്തതിന് ശേഷം നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം ഇപ്പോൾ നമ്മളുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ബുഹാരി റൈസും ചിക്കൻ തവ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് എളുപ്പം കാണാം താങ്ക് യു